ഹൈ ഫ്രണ്ട്സ്, മ്യൂഷ്മെന്റ് എല്ലാവർക്കും ഫുഡ് ആൻഡ് ബോൾഡ് മറ്റിലേക്ക് സ്വാഗതം. ഇന്നലെയാണ് പ്രബീർ ദാസ് കെ ബി എസ് സിയിലേക്ക് വരുന്നതെന്ന് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് വാർത്തകളൊക്കെ വന്നിരുന്നു. അതിന് പിന്നാലെ നിഷു കുമാറും ക്ലബ് വിടും, ഈസ്റ്റ് ബംഗാൾ എന്നൊക്കെ പറയുന്ന പേരുകളൊക്കെ വന്നിരുന്നു. സോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിഷു കുമാർ ഏത് ക്ലബിലേക്കാണ് പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. നിഷു കുമാർ എന്ന് പറയുന്ന ഒരു താരത്തെ വിട്ട് കളയണോ, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ വിങ് ബാക്ക് പൊസിഷൻ നോക്കുമ്പോൾ, റൈറ്റ് ബാക്കിൽ പ്രോപ്പർ റൈറ്റ് ബാക്ക് കളിക്കാൻ പറ്റുന്ന, ഇപ്പം സന്ദീപ് ഒരു സെൻറ്റർ ബാക്കാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു റൈറ്റ് ബാക്കിൽ തന്നെ ലാസ്റ്റ് മൂന്ന് സീസണായിട്ട് ആയിക്കഴിഞ്ഞു. അപ്പോൾ സന്ദീപ് സിംഗ് ഒരു ഓപ്ഷനാണ്, പ്രബീർ ദാസ്, ഇവർ രണ്ടുപേരും റൈറ്റ് ബാക്കിൽ കട്ടയ്ക്ക് ഒരു കോമ്പറ്റീഷനുണ്ട്. സോ ആ ഒരു കോമ്പറ്റീഷൻ എന്താണെങ്കിലും എല്ലാ പൊസിഷനിലും വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ആ പ്ലെയേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ, ടീമിനുള്ളിൽ തന്നെ ഒരു ഫൈറ്റും കോമ്പറ്റീഷനും ഒക്കെ വരുമെന്നുള്ളതാണ്. ഇനി നിഷു കുമാറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു യൂട്ടിലിറ്റി പ്ലെയർ ആണ്. നമ്മൾ ലെഫ്റ്റ് ബാക്ക് പ്ലെയർ ആണെന്നും റൈറ്റ് ബാക്ക് പ്ലെയർ ആണെന്നൊക്കെ പറയും, പക്ഷേ അദ്ദേഹം ഒരു റൈറ്റ് ഫൂട്ടഡ് പ്ലെയർ ആണ്. അദ്ദേഹത്തെ കുറച്ചും കൂടി നന്നായിട്ട് കളിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത് റൈറ്റ് ബാക്കിൽ കളിക്കുമ്പോൾ തന്നെയാണ്. നമുക്കപ്പോൾ ലെഫ്റ്റ് ബാക്കിലെ മറ്റ് ഓപ്ഷൻസ് നോക്കുമ്പോൾ, ധനചന്ദ്ര മീറ്റ് ലോണിൽ പോയേക്കുവാണ്, അദ്ദേഹം തിരിച്ചു വരുമോ എന്നുള്ള അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് തിരിച്ചു വരില്ല. സാധാരണഗതിയിൽ കെ ബി എഫ് സി എന്നൊരു പ്ലെയർ ലോണിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ല, കുറവാണ് തന്നെയാണ്. പിന്നെ സഹീഫ് എന്ന് പറയുന്നൊരു യങ്സ്റ്ററാണ്, അദ്ദേഹത്തെ നമുക്ക് ഫസ്റ്റ് ചോയ്സ് ഒരു എൽ ബി ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. നിഷുവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇഞ്ചറി പ്രശ്നങ്ങളൊക്കെ, നിരന്തരം ഫിറ്റ്നസ് പ്രശ്നങ്ങളൊക്കെ അലട്ടുന്നൊരു പ്ലെയറാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നൊരു പ്ലെയറായിട്ട് അവിടെ ഉൾപ്പെടുത്താൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ടീമിലെ ഹൈ പെയ്ഡ്, ഹയസ്റ്റ് പെയ്ഡ് ഇന്ത്യൻ പ്ലെയറോ മറ്റോ ആണ്. എന്താണെങ്കിലും 1 CR മുകളിൽ എന്തോ മറ്റോ ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അത്രയും പൈസ കൊടുത്തുകൊണ്ട് നമുക്കൊരു പ്ലെയറെ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിഷു കുമാറിന് പോവുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ നമുക്ക് ആ പൈസ നമുക്ക് മറ്റൊരു ഐ എസ് എല്ലിൽ നിന്ന് നന്നായിട്ട് കളിക്കുന്ന ഒരു ലെഫ്റ്റ് ബാക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നിഷു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേണം കേട്ടോ. കാരണം ജസലും നിഷുവൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ലെഫ്റ്റ് ബാക്ക് ഒരു പ്ലെയർ, ഒരു നല്ല ഐ എസ് എൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറെ തന്നെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങൾ തീരും. പിന്നെ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് ഒരു ഐ ലീഗിൽ നിന്ന് ബെസ്റ്റ് പെർഫോം ചെയ്ത ഒരു പ്ലെയർ എടുത്താൽ മതി. പിന്നെ സഹീഫ് ഉണ്ട്, ഒരു തേർഡ് ഓപ്ഷൻ എന്ന നിലയിലും അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്യാം ഈ സീസൺ സീനിയർ ടീമിനോടൊപ്പം. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിലും ഇനിയൊരു റിസർവ് സൈഡിൽ നിന്നൊരു പ്ലെയറെ പ്രൊമോട്ട് ചെയ്താൽ മതി, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ പറഞ്ഞതുപോലെ നമുക്ക് വേറെ ഐ ലീഗ് റിക്രൂട്ട്മെൻറ്റ്സോ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ പെർഫോം ചെയ്യുന്ന യങ്സ്റ്റേഴ്സിനെ ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ഇത് കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ, നിഷു കുമാർ നമുക്കിപ്പം പറയുകയാണെങ്കിൽ ഒരു ഒരു റൈറ്റ് ബാക്കിലൊരു ഓപ്ഷനായിട്ടായിരുന്നെങ്കിൽ നമുക്ക് വെക്കായിരുന്നു. അതർവൈസ് ഇപ്പോൾ നമുക്കൊരു ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ ലെഫ്റ്റ് ബാക്കിലായാൽ ടീമിന് കുറച്ചും കൂടി നന്നാവും എന്നുള്ളതാണ് തോന്നുന്നത്. എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഉള്ളൊരു പ്ലെയർ തന്നെയാണ് നിഷു കുമാർ. നമ്മൾ പലപ്പോഴും വീഡിയോയിലൊക്കെ അത് സംസാരിച്ചിട്ടും ചെയ്തിട്ടുണ്ട്. പക്ഷേ പറഞ്ഞ ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അതുപോലെ ഇഞ്ചുറി, ഫിറ്റ്നസ്, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഒരു ബെറ്റർ ചോയ്സ് ഒക്കെ നോക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഒരു റൈറ്റ് ബാക്കായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ടീമിലേക്ക് പോകുന്നത് തന്നെ ആയിരിക്കും നല്ലതെന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളിപ്പോൾ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്താൽ മറ്റൊരു കാര്യം നോക്കിയാണോ ഷൻ സനി.